വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്ലൈറ്റക്കൻ്റെ താറാവ് കോഴി എൻ്റെ ഒരു വീടിയായിട്ടാണ് അത് അടയിരിക്കുകയാണ്. ഈ കോഴി മാത്രമല്ല ഈ താറാവും അടയിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായി, ഒരു 10-12 ദിവസമായിരിക്കും. 3 മുട്ടറിന് പെണ്ണും ഒരു ആൺ താറാവുമാണുള്ളത്. അതിൽ ഒരാൾ അടുത്ത കൂട്ടലുണ്ട്. ഇനി ഞാനൊരു കൂടില്ലായിട്ടൊരു ഡ്രമ്മ് വെള്ളം നിറഞ്ഞ ഡ്രമ്മ് കട്ട് ചെയ്തതാണ് കേടായപ്പോൾ. അതിലാണ് ഈ ഇരിക്കുന്നത്. ഒരാൾ മുടടാൻ വേണ്ടി ഞാൻ വെട്ടിന്ന് കട്ട് ചെയ്ത് വെച്ച് കുറച്ച് അടുത്തപ്പൊടി ഇട്ടിട്ട് ഇത് ഒരു ഡോറ് പോലൊക്കെ ഞാൻ വെട്ടിണ്ടാക്കിയതാണ്. ആ കമ്പിട്ട് കെട്ടിക്കൂട്. കുറച്ച് ഹോളും ഇട്ടിട്ടുണ്ട്. ഹോള് കമ്പി ചൂടാക്കി വെച്ച് ഹോളാക്കിയതാണ്. മറ്റൊരു രണ്ടാളുക, 3-ാമത്തെ പെൺതാറാവും ചെക്കൻ. ഇത് ഞാൻ നെറ്റുകൊണ്ട് അളവിച്ച് കെട്ടിച്ചതാണ്. കാരണം ഇത് അതിൻ്റെ വായ്വട്ടുള്ള ഭാഗത്ത് ഞാൻ നെറ്റ് വെച്ചതാണ്. എന്തെങ്കിലും ജന്തുക്കൾ കയറുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്ക് തീറ്റയാണിത്. മൾബെറീൻ്റെ ഇലയും ഒരു ചീരൻ്റെ ഇലയാണ്. ഇങ്ങനെ പപ്പായൻ്റെ ഇല കൊടുക്കും. പിന്നെ എല്ലാത്തിൻ്റെ ഇലകളും ഇതൊക്കെ കൊടുക്കും. പഴയ ചീരൻ്റെ ഇലയും കൊടുക്കും. മനുഷ്യന് മാത്രമല്ല, മുട്ടടാനൊക്കെ നല്ല നന്ദി. കോഴികൾ വളരാനും നല്ല ചൂടല്ലേ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് ഞാൻ ഒത്തിരി തീറ്റയും കൂടി കുഴച്ചുകൊണ്ട് വെച്ച് കൊടുക്കും. കട്ടിയും പോടുമ്പോൾ വെച്ചിട്ട് നല്ല കട്ട് ചെയ്യും. ഇതിപ്പോൾ അവിടെ അടയിരിക്കുന്ന താറാവ് വന്നാണ്. ഇല കണ്ടാൽ വേഗം കൂട്ടുന്ന ഓടി വരും. അത് നല്ലോണം കഴിക്കും. എന്നിട്ട് പിന്നെയും പോവും. അവർക്കാർക്കും കൊടുക്കണില്ല. നല്ലോണം കൊത്തും. ഞങ്ങൾ പോയതിൻ്റെ ദേശമായി മറ്റൊരു വരുമോ. അടുത്തേക്ക് വന്നാൽ നല്ല മാറ്റം കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ മുട്ട കിട്ടും. പിന്നെ കോഴി കുഞ്ഞുങ്ങളുണ്ടാക്കുക. നമ്മളെ വീട്ടിൽ കോഴികളായാലും അവരെ മുട്ട വിറ്റിട്ട് നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇറച്ചിക്ക് വേണമെങ്കിൽ പോകാം. കോഴികളുണ്ടെങ്കിൽ അത് എടുക്കാം. ഒരു 23 കോഴി ഉണ്ടല്ലോ കൂടെ. ഇത് 14 കുട്ടികളുണ്ട്. ഒരു 4 കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട്. 5 തള്ളക്കോഴികളും 4 തള്ളക്കോഴിയും 1 പൂവാങ്കോഴി വലുതുമുണ്ട്. ഒരു കൂടുതൽ പുറത്തേക്ക് വിടാൻ വയ്യ. കമ്പിക്കൂട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ഇവരൊക്കെയാണ്. തീറ്റ ഒക്കെ നമുക്ക് കണ്ടമാനം ചിലവാണ്. തീറ്റ കുറയ്ക്കാൻ ഈ ഇലയൊക്കെയാണ് പറ്റുള്ളൂ. ഈ ഇലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിന്ന്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട വെള്ളം കൊടുക്കും. ഈ സമയത്ത് പിന്നെ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട വെള്ളം കൊടുക്കും. വെള്ളത്തിന് ആ വെള്ളമാണ് വെച്ചെടുക്കുന്നത്.